നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 100% ബെല്ലി ഫാറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ സീരീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ വീഡിയോ ആണിത്. ഇനി വരാനിരിക്കുന്ന 5 ദിവസങ്ങളിൽ നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ബെല്ലി ഫാറ്റ് റിഡക്ഷന് വേണ്ടി ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും വർക്കാവും. അതിനുവേണ്ടി ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇൻട്രോ വീഡിയോ. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുൻപ് ഞാനൊരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ തിരയുന്ന ന്യൂസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ തിരയുന്ന ന്യൂസ് എന്തായിരിക്കും? ഞാൻ പറയട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ എത്ര കോവിഡ് പേഷ്യൻസ് മരിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കും അല്ലേ. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ന്യൂസുകൾ നോക്കുന്നവർ വളരെ കുറവായിരിക്കുന്നു. എല്ലാവരും കോവിഡിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ നമുക്ക് അതല്ലാതെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ന്യൂസുകൾ തപ്പുന്ന ഒരാളാണെങ്കിൽ, ഏകദേശം എന്നെ പോലെയാണെങ്കിൽ, ഞാൻ ഈ അടുത്ത് കണ്ട ഏറ്റവും ഒരു നല്ല ന്യൂസാണ് പൃഥ്വിരാജ് സുകുമാരൻ തിരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷമെന്നും അദ്ദേഹം വീട്ടിൽ ഒരു ജിം സെറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതുമാണ്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. ഇനി അത് ഒരു പക്ഷേ ഫേക്ക് ന്യൂസായിരിക്കും, എന്നാലും ഞാൻ അതിനെ പോസിറ്റീവായിട്ടെടുക്കുന്നു. നമ്മളൊരു വർക്കിന് വേണ്ടി വളരെ ഡെഡിക്കേറ്റീവായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം, തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ പഴയ രൂപത്തിലോട്ട് പോകാനുള്ള ആ ഒരു ആവേശം, അത് കാണിക്കുന്ന മനുഷ്യൻ തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആക്ടർ. ഈ ആക്ടറെ മുമ്പ് ഞാൻ ഈ ആക്ടറുടെ ഒരു ന്യൂസ് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു ന്യൂസാണ്. അദ്ദേഹം ഒരു തവണ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരുപോലെ ഷെയർ ചെയ്തൊരു ന്യൂസാണ്, ഞാൻ ഇന്ന് കുറച്ച് മീൻ കറിയും മീൻ വറുത്തതും കൂട്ടി ഊണ് കഴിക്കണമെന്നാലോചിക്കുന്നു, ചോറ് കഴിക്കണമെന്നാലോചിക്കുന്നു, അതിനുവേണ്ടി ഞാൻ 1 മണിക്കൂർ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യുന്നുവെന്ന്. ഞാൻ പലപ്പോഴും ഫോളോ ചെയ്യുന്ന വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. നമുക്ക് ഒരിത്തിരി അധികം ഭക്ഷണം കഴിക്കണം, എനിക്കിന്നൊരു ജിലേബി കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ചധികം ദൂരം നന്നായിട്ട് വാക്ക് ചെയ്യുക. കാരണം അത്രയും കാലറി എനിക്ക് ബേൺ ചെയ്യേണ്ടതുണ്ട്, ഏൺ ചെയ്യേണ്ടതുണ്ട്, അപ്പം ഞാൻ അതിനനുസരിച്ച് ബേൺ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു തിങ്കിങ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അധികം ഓവർ വെയ്റ്റഡ് അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചില നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതും അത് നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെ ചില റെമഡികൾ കൂടി, ലൈക്ക് എത്ര കാലറി നമ്മൾ ഏൺ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ബേൺ ചെയ്യുക കൂടി ചെയ്താൽ നമുക്ക് ഒരുമാതിരി നമ്മുടെ വെയ്റ്റ് നോർമലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ ന്യൂസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്, നിങ്ങൾക്ക് ഞാനൊരു ഇൻസ്പിറേഷനാണെന്ന് നിങ്ങൾ പലരും പറയാറുണ്ട്. എനിക്ക് ഇൻസ്പിറേഷനിലായിട്ടുള്ള ഇങ്ങനെ കുറേ പേരുകൾ ആളുകൾ ചുറ്റുമുണ്ട്. അവരെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കൂ, അവരുടെ പ്രവൃത്തികൾ കൂടി ശ്രദ്ധിക്കൂ, നന്നായിട്ട് അവരെ കോപ്പി ചെയ്യൂ. നല്ല കാര്യങ്ങൾ മാത്രം കോപ്പി ചെയ്ത് നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മൾ ബെലി ഫാറ്റ് റിഡക്ഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന 5 ദിവസങ്ങൾ നമ്മൾ സീരീസായിട്ട് അടിപൊളിയായിട്ട് നല്ല എക്സസൈസുകൾ ചെയ്തുകൊണ്ട്, നല്ല ഹെവി എക്സസൈസുകൾ ചെയ്തുകൊണ്ട്, 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യും. അതിൽ ഒരു എക്സസൈസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യും. അതേതാണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതൊക്കെ നാളത്തെ വീഡിയോ തൊട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇനി ഇതിന് എക്സസൈസ് നമ്മൾ എന്തായാലും ചെയ്യും. ഓരോ എക്സസൈസും 40 തവണ വീതം ചെയ്യും. അതിനൊക്കെ പറ്റി നമുക്കറിയാം. ഇനി അതിന് ചില ഡയറ്റുകൾ കൂടി നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളെപ്പോഴും ചോദിക്കാറുണ്ട്, ഇതിന് വേണ്ടി എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്ന്. അതുകൂടി പറയാം. അതായത് നമ്മളിങ്ങനെ ബെല്ലി ഫാറ്റ് റിഡക്ഷന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ഭക്ഷണം നിറയെ കഴിച്ചുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് ടൈറ്റൻ ചെയ്യുന്ന ആ മസിൽസൊക്കെ എൻലാർജ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മളിങ്ങനെ വീർപ്പിച്ച് പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം കൂടി കഴിച്ചാൽ പിന്നെ നമ്മൾ ടൈറ്റൻ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കുറച്ച് കൺട്രോൾഡായിട്ട് കഴിക്കാം. നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുള്ള ആളാണെങ്കിൽ തവണകളായിട്ട് അത് മാറ്റുക. അതായത് ഇപ്പോൾ 5 ഇഡലി രാവിലെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് 2 ഇഡലി അറ്റ് എ ടൈം, പിന്നെ 1 ഇഡലി 1 ഇഡലി, അങ്ങനെ കുറച്ച് സമയമെടുത്തുകൊണ്ട് ഈ 5 ഇഡലി ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അറ്റ് എ ടൈം 5 ഇഡലി കഴിക്കാതിരിക്കുക, ഒരുപാട് ടൈം എടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ഒരുപാട് എന്താ പറയുക, ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക, പക്ഷേ അറ്റ് എ ടൈം ഒരുപാട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ബെല്ലി ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 5 ഇഡലിയുടെ എക്സാമ്പിളൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾ രാവിലെ ഇത്രയൊന്നും ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുമ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം എന്ന് ഞാൻ പറയില്ല. ഇനി അത് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി അത് തന്നെ കഴിക്കൂ, പക്ഷേ അതിൻ്റെ ഇടവേളകളിലായിട്ട് കഴിക്കൂ. ഒരു അറ്റ് എ ടൈം ഒരുപാട് ഭക്ഷണം കഴിക്കാതെ കുറേശ്ശെ ഭക്ഷണങ്ങളായിട്ട് ഒരുപാട് തവണ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം. ഈ 5 ദിവസങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന വളരെ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷുഗർ കൈകൊണ്ട് തൊടില്ല എന്നുള്ളതാണ്. ഷുഗർ കഴിക്കില്ല എന്ന് പറയുമ്പോൾ ചായ കോഫി കഴിക്കില്ല എന്ന് മാത്രമല്ല, ബിസ്ക്കറ്റ് കഴിക്കില്ല, പായസം പോലുള്ള സാധനങ്ങൾ കഴിക്കില്ല, ഐസ്ക്രീം കഴിക്കില്ല, ഡെസേർട്സ് ഐറ്റംസ് കഴിക്കില്ല, അങ്ങനെ സ്വീറ്റ് അടങ്ങിയിട്ടുള്ള, അതായത് വൈറ്റ് കളറിലുള്ള സ്വീറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സാധനവും കഴിക്കില്ല. കൂടാതെ ഗ്ലിസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ട്സും കഴിക്കില്ല. അപ്പോൾ ഗ്ലിസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു പരിധിയിൽ കൂടുതൽ 50 കൂടുതൽ, അതായത് ഗ്ലിസമിക് ഇൻഡെക്സ് 50 കൂടുതലുള്ള ഫ്രൂട്ട്സിനെയൊക്കെ നമുക്ക് ഷുഗർ പെട്ടെന്ന്, അതായത് നമ്മുടെ ഷുഗർ ലെവലിനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫുഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ചില ഫ്രൂട്ടുകൾ, ഗ്ലിസമിക് ഇൻഡെക്സ് ഹൈ ഉള്ള ഫ്രൂട്ടുകൾ ലൈക്ക് ഡേറ്റ്സ്, ഗ്രേപ്സ്, വാട്ടർമെലൺ, ദെൻ മാംഗോ, ഈ തുടങ്ങിയ ഫ്രൂട്ട്സുകളൊന്നും നമ്മൾ ഈ ഒരു ടൈം പീരീഡ്, ഈ ഒരു 5 ദിവസം കഴിക്കുന്നില്ല. ബാക്കി ഏതെങ്കിലും ഫ്രൂട്ട്സ്, ബനാനയും കഴിക്കുന്നില്ല. ബാക്കി എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇഷ്ടംപോലെ കഴിക്കാം, ഇഷ്ടംപോലെ എന്നല്ല ഒരു വിധം കഴിക്കാം. നൈറ്റ് ഡിന്നർ കുറച്ച് ഏർലി എടുക്കാനും കൂടി ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 5 ഡേയ്സിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ എക്സസൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നോർമൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാം. നൈറ്റ് ഡിന്നർ ഞാൻ നേരത്തെ പറഞ്ഞു ഏർലി എടുക്കാം എന്നുള്ളത്. ഉച്ചയ്ക്ക് കുറച്ച് റൈസ് കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഒരുപാട് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും വയറിൽ, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, വയറിൽ 1/3 ഭാഗമാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. 1/3 ഭാഗം നമ്മൾ വെള്ളത്തിന് വേണ്ടി നീക്കി വെച്ചേക്കണം, 1/3 ഭാഗം ഫ്രീ ആയിട്ട് ഇട്ടേക്കണം, അതായത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് എന്നാണ് ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. പല ഡയറ്റീഷ്യൻസും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്, നമ്മുടെ വയറിൽ എത്രത്തോളം ഭക്ഷണം കഴിച്ചേക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് പലരും പല വലിയ പുസ്തകങ്ങളിലും എഴുതി വെച്ചിട്ടുള്ളൊരു നിയമവുമാണ് ഈ ഒരു 1/3 ഭാഗം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തേക്കുക. അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു എക്സസൈസും ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് നല്ല ടൈറ്റൻ ചെയ്യാവുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന എക്സസൈസാണ് പറഞ്ഞു തരുന്നത്. 5 ദിവസം മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ, പക്ഷേ തുടർച്ചയായി 15 ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% ഷുവറായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെല്ലി ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്ന എക്സസൈസുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്നും കട്ട സപ്പോർട്ടോടുകൂടി ഉണ്ടാവുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനി ചിലർക്ക് ഇതൊന്നും വേണ്ടാത്തവരുണ്ട്, വെറുതെ ക്രിറ്റിസിസത്തിന് വേണ്ടി മാത്രം എൻ്റെ ചാനലിൽ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. എന്നെ കാണുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന, ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് എൻ്റെ കൂടെ, അവർ മാത്രം മതി എനിക്ക്. ഓക്കെ, പിന്നെ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പം നമ്മൾ നാളെ മുതൽ തുടങ്ങുകയാണ് ബെല്ലി ഫാറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്. കൂടെ ഉണ്ടാവുക, അടിപൊളിയായിട്ട് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. തീർച്ചയായിട്ടും കുറയുമോ എന്നുള്ള സംശയം ചോദിച്ചേക്കരുത്. കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ വീഡിയോസ്.